വാട്സ്ആപ്പ് യൂട്യൂബ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ റൈറ്റ് സ്പെക് ബ്ലോഗിലേക്ക് സ്വാഗതം. ലോകത്തെ എല്ലാവരും പെട്ടെന്നൊന്ന് എത്തി നോക്കുന്ന മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് കമ്പനിയാണ് യമഹായ ഹോണ്ടായി. യമഹായ ഹോണ്ടയുമാണ് വേൾഡ് നമ്പർ വൺ റിഫൈൻമെൻറ്റ് എൻജിനുള്ള മോട്ടോർ സൈക്കിൾ കമ്പനീസ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ഫാമിലി കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ബൈക്കിനേക്കാളും സ്കൂട്ടറായിരിക്കും. സ്കൂട്ടറിനകത്ത് തന്നെ പല ടൈപ്പ്, പല മോഡൽ, പല പെർഫോമൻസിൽ സ്കൂട്ടർ ഇന്ന് ഇറങ്ങുന്നുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും വാങ്ങുവാൻ താല്പര്യപ്പെടുന്നതും ചൂസ് ചെയ്യുന്നതും ഈസി ആയിട്ട് കൊണ്ടു നടക്കാനും എല്ലാം പറ്റുന്ന ഒരേ ഒരു സ്കൂട്ടറേ ഉള്ളൂ, അത് ആക്റ്റീവയാണ്. ആക്റ്റീവ ഇറങ്ങിയിട്ട് ഇന്ന് 20 വർഷമാണ്. ഈ 20 വർഷത്തിലും ആക്റ്റീവ പല മോഡലിൽ, പല ടെക്നിക്കിലും, പല അപ്ഡേറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവ 6G ഒരു മലയാളം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്റ്റീവ 6G BS6 വേരിയൻറ്റിനെ നമുക്കിനി ഒന്ന് പരിചയപ്പെടാം. ആക്റ്റീവ 6G നമ്മൾ പറഞ്ഞ ആ താരം ഇതാണ്, ആക്റ്റീവ 6G DLX BX6 വേർഷൻ. ഇനി ഇതിൻ്റെ ഡിസൈനിലേക്ക് നമുക്കൊന്ന് പോകാം. പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ഡിസൈൻ ആണ്. ആ പഴയകാല ആക്റ്റീവയുടെ ബേസ് ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും 6G നിലനിർത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പൊസിഷനിലേക്ക് വരുമ്പോൾ ആ 5G ഒരു ഡിസൈൻ തന്നെ റീട്യൂൺ ചെയ്താണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആക്റ്റീവ 6G ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് 4 വരുന്നത് ഹാലജൻ ബൾബോട് കൂടിയുള്ളതാണ്. സസ്പെൻഷനെ പറ്റി പറയുമ്പോൾ പുതിയ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് നൽകിയിരിക്കുന്നത്. പഴയ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ശകലം ഹാർഡായിരുന്നു. ഇനി ഈ സസ്പെൻഷൻ നമുക്കൊരു മോശപ്പെട്ട റോഡിലും നല്ലപോലെ കൊണ്ടു നടക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ആക്ഷൻ കയ്യിൽ അനുഭവപ്പെടത്തില്ല. നല്ല സ്മൂത്തായ സസ്പെൻഷൻ ആണ്. ബ്രേക്കിനെ പറ്റി പറയുമ്പോൾ ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്, ഡിസ്ക് ബ്രേക്ക് അല്ല, കോംബി ബ്രേക്ക് ആണ് നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുമ്പോൾ 171 mm ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അടി തട്ടുമെന്ന് യാതൊരു പേടിയും വേണ്ട. ഹമ്പിലും ഗട്ടറിലും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. എൻജിൻ ഡിസൈനിലേക്ക് വരുമ്പോൾ വളരെ നൈസ് ഒരു ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. അതും പഴയനെ അപേക്ഷിച്ച് വളരെ നൈസ് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്ന് പറയുന്ന ടെക്നോളജി ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതും വളരെ സൗണ്ട് ഇല്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ സ്കൂട്ടർ. അത് മറ്റ് സ്കൂട്ടറിൽ ഇതുവരെ കണ്ടുവന്നിട്ടില്ല. അത് ആദ്യമായിട്ട് ആക്റ്റീവയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. റിയർ സസ്പെൻഷനെ പറ്റി പറയുമ്പോൾ 3-സ്റ്റെപ്പ് സ്പ്രിംഗ് ലോഡഡ് ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് റിയറിൽ നൽകിയിരിക്കുന്നത്. ഹെഡ്ലൈറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു വി ഷേപ്പിലുള്ള ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. ഹാലജൻ ടെയിൽലൈറ്റ് ആണ് വരുന്നത്. രണ്ട് സൈഡിലും ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. ഈസി ആയിട്ട് നമുക്ക് സ്കൂട്ടറിൽ തന്നെ ഇരുന്നുകൊണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരു എക്സ്റ്റേണൽ ടാങ്ക് ആണ് ഇതിന് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്ന വിധം എന്ന് വെച്ചാൽ കീ നമ്മൾ ഫ്യുവൽ ഓപ്ഷനിലേക്ക് ഇടുക. ജസ്റ്റ് ഈ ഫ്യുവൽ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പം ഫ്യുവൽ ക്യാപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും. ടാങ്ക് ഓപ്പൺ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്നത്. ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ
സീറ്റ് ഓപ്ഷനിലേക്ക് ഇടുക, സീറ്റ് പ്രസ് ചെയ്യുക. അപ്പം തുറക്കുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്തുള്ളത്. ലഗേജും കാര്യങ്ങളൊക്കെ നല്ലപോലെ നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്യാവുന്നതാണ്. ആക്റ്റീവ് എന്ന് ഇവിടെ ഇങ്ങനെ ഒരു ബാഡ്ജിംഗ് ആണ്, ഒരു ക്രോം ഫിനിഷ്. അതിൻ്റെ ഇപ്പുറത്ത് 6G എന്നൊരു സ്റ്റിക്കറും കാണാം. HET ടെക്നോളജി ആണ്, BS6 വേർഷൻ എന്ന ഒരു ബാഡ്ജിംഗ് ഇതിനകത്ത് ഇവിടെ കാണാം. ആക്റ്റീവയുടെ റിം സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 12-inch റിം സൈസാണ്, ബാക്കിൽ 10-inch കൂടിയാണ് റിം സൈസ് വരുന്നത്. ടയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 90-90-12 ടയർ സൈസിനെ പറ്റി പറയുമ്പോൾ 90-100-10 വരുന്നത്. ഇത്രയും നല്ലൊരു ടയർ സൈസ് നൽകിയത് പഴയ വണ്ടിയെ അപേക്ഷിച്ച് നല്ലൊരു സ്റ്റെബിലിറ്റി ഇതിന് നൽകുന്നു. ആക്റ്റീവയുടെ എഞ്ചിൻ സ്പെക്കിനെ പറ്റി പറയുമ്പോൾ 110cc ആണ് വരുന്നത്. അതും ഫാൻ കൂളോട് കൂടിയ എഞ്ചിൻ ആണ് വരുന്നത്. 8000 RPM 7.7 ആണ് മാക്സിമം പവർ എന്ന് പറയുന്നത്. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 5250 RPM 8.7 ആണ് ടോർക്ക് വരുന്നത്. എടുത്തു പറയുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എക്കിൽ സ്വിച്ച് ആണ്. ഓഫായി കിടക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കുക, ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ആക്റ്റീവ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പാസ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് മറ്റിപ്പോൾ എല്ലാ സ്കൂട്ടറുകളിലും കണ്ടുവരുന്നിട്ട് തന്നെയാണ്. പാസ് ഇതാണ്, ഇൻഡിക്കേറ്റർ, ഹോൺ. വളരെ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് പ്ലാസ്റ്റിക് നിർമ്മിച്ചിരിക്കുന്നത്. മീറ്റേഴ്സ് വരുന്നത് ഡിജിറ്റൽ അല്ല, അനലോഗ് ആണ്. ഇവിടെ 2 ഇൻഡിക്കേറ്ററിൻ്റെ വാർണിംഗ് ലൈറ്റും പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ വാർണിംഗ് ലൈറ്റും പിന്നെ എൻജിൻ ഓൺ ഓഫ് വാർണിംഗ് ലൈറ്റുമാണ് കാണിച്ചിരിക്കുന്നത്. ഫ്യുവൽ ഗേജ്. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് മറ്റ് ഫീച്ചേഴ്സൊന്നും മീറ്ററിൽ നൽകിയിട്ടില്ല, അനലോഗ് ആയതുകൊണ്ട്. ഫ്യുവല് വരുന്നത് 5.3 liter ആണ് ഫ്യുവൽ ടാങ്ക് വരുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ ആക്റ്റീവയുടെ റിവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഓടിക്കാനും യൂസ് ചെയ്യാനും നല്ലൊരു സ്കൂട്ടറാണ്. എല്ലാവർക്കും വാല്യൂ ഫോർ മണി ആയിരുന്ന ഒരു സ്കൂട്ടർ തന്നെയാണ് ആക്റ്റീവ 60. ഇത്രയൊക്കെ ഉള്ള എനിക്ക് ഇതിൻ്റെ റിവ്യൂവിനെ കുറിച്ച് പറയാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.